അവര് വീട്ടിന്റെ അകത്തുനിന്ന് ചെയ്യാത്തവരായിരിക്കും. നമുക്ക് ഇടതുപക്ഷേ ഉള്ളൂ. അപ്പൊ വടകരയില് കാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് റാലിയില് പങ്കെടുത്ത സ്ത്രീകൾ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, തൊഴിലുറപ്പ് അതായത് തൊഴിലുറപ്പ് സ്ത്രീകളെ അവമാനിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യമാണ് അവർ വിളിച്ചത് എന്ന് ആരോപണമുണ്ട്. അവര് ഇതുവരെ ഈ തൊഴിലുറപ്പ് എന്താന്ന് അറിയുന്നുണ്ടായിരിക്കൂല. അവര് വീട്ടിന്റെ അകത്തുനിന്ന് ചെയ്യാത്തവരായിരിക്കും. നമ്മൾ തൊഴിലുറപ്പ് ജോലി ചെയ്ത് ജീവിക്കുന്നവരാ, നമുക്കതിൽ അഭിമാനേ ഉള്ളൂ. എങ്ങനെ വേണ്ടിക്കുന്നു തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മാനമായി ജീവിക്കാം. അപ്പൊ തൊഴിലുറപ്പ് സ്ത്രീകള് എല്ലാവരും ഉണ്ടാവും. ആളെ അപമാനപ്പെടുത്തി തൊഴിലുറപ്പ് നോക്കാന്ന് വിചാരിച്ചാൽ അവർക്ക് അതിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത വേറെ ഒന്നുമല്ല. അവരെന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാത്തവരായ കൊണ്ടാണ് ആ ഭാഷ പറഞ്ഞ് ജീവിച്ചത്. വേറെ ഒന്നും പറയാൻ ഞങ്ങള് ജയിപ്പിക്കും എങ്ങനെ ആയാലും. തൊഴിലുറപ്പ് തൊഴിലാളിയാണല്ലോ, അപ്പോ വടകരയില് ഷാഫി പറമ്പലിന് വേണ്ടി റാലിയിൽ പങ്കെടുത്ത സ്ത്രീകൾ പറഞ്ഞു എന്താ വെച്ചാല് തൊഴിലുറപ്പ് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടായി എന്നൊരു ആരോപണമുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിച്ച അവർക്കാണ് തെറ്റ് പറ്റിയത്. നമ്മളെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ആണ് നമ്മളെ ഇവിടെ ഇല്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്ന ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത്. ആ ഗവൺമെന്റിനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അവർ ചെയ്തത്. ചെയ്ത് തെറ്റാണ്, അവരങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ തൊഴിലുറപ്പിനോട് കൂറുള്ളവരായിരിക്കില്ല, അവർ തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ടവരുമായിരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ വടകര മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിന് വേണ്ടി റാലിയിൽ പങ്കെടുത്ത സ്ത്രീകൾ വിളിച്ചു പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട് സ്ത്രീകള്, അതേ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏതാൾക്കാർ അധിക്ഷേപിച്ച് പറഞ്ഞാലും നമ്മക്ക് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മക്ക് നല്ല അഭിമാനാണ്. നമ്മള് എത്ര ആൾക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേർന്നിട്ട് എത്രയോ നല്ല ജീവിതം നയിക്കുന്നുണ്ട്. ആർക്കായാലും ഒരു അഞ്ചു പണം അവനവന്റെ കയ്യിൽ എന്ന് പറഞ്ഞാലും ഈ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് ഉണ്ടാകുന്നത്. അല്ലാതെ വേറെ ഇപ്പൊ പണിക്ക് പോകാൻ കഴിയാതെ ആൾക്കാരെല്ലാം ഉണ്ട്. അവർക്കായാലും നമുക്ക് ഒരു ചെറിയൊരു പൈസ അവരെ കയ്യിലായാലും ആക്കാൻ സാധിക്കുന്നുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമാനമുള്ളൂ? ആ അഭിമാനമുള്ളൂ. അപ്പൊ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ട്? സ്ഥാനാർത്ഥിയോടൊപ്പം എപ്പോ ഉണ്ട്. നമുക്ക് കൊറോണ വന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം നമുക്ക് ഇടതുപക്ഷേ ഉള്ളൂ. അപ്പൊ ഇവിടെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജയരാജനെ ജയിപ്പിക്കും, അതൊന്നും പറയാനൊന്നുമില്ല. ജയരാജനെ ജയിക്കൂ, വേറെ ഒരു സ്ഥാനാർത്ഥി മാറും ഈ ഭാഗം പിന്നെ കണ്ണൂർ മണ്ഡലത്തിൽ ജയിക്കൂല, അത് ഉറപ്പാണ്. വടകരയില് ഷാഫി പറമ്പിലിന്റെ റാലിയില് തൊഴിലുറപ്പ് സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം ഉന്നയിച്ചതായി ആരോപണമുണ്ട്. വടകരയില് ഷാഫി പറമ്പിലെ ധനിക വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന രാഷ്ട്രീയ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാല് പാടത്ത് പണിയെടുത്ത് പിന്നെ അന്നം ഉണ്ടാക്കുന്ന എന്ന വിഭാഗം ആ അവരെ തള്ളിപ്പറിയുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിനെ തള്ളിപ്പറിയുക എന്നുള്ള രീതിയിലാണ്. ശരിക്ക് ഇത് തെരഞ്ഞെടുപ്പിലെ കൂടി പ്രതികരിക്കേണ്ടതാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകും, തെരഞ്ഞെടുപ്പിലെ കൂടി അണ്ടി മറുപടി നൽകണം. ജനങ്ങളെ ഒത്തൊരുമിച്ചിട്ട് മറ്റേ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉള്ള അതിശക്തമായ നീചമായ രീതിയിൽ അല്ല ഷാഫി പറമ്പും അവരെ പിന്നെ ഇത് അംഗങ്ങളും പിന്നെ വിലയിരുത്തി പൊതുസമൂഹത്തിൽ പിന്നെ വിളിച്ചു പറഞ്ഞ് അതിനെതിരെ അതിന്റെ പൊതുസമൂഹം തന്നെ എന്നെ അതിശക്തമായ രീതിയിൽ കേരളത്തിലുടനീളം സ്ത്രീ തൊഴിലാളികൾ പ്രതികരിക്കുമെന്ന് തന്നെ കരുതാം. തെരഞ്ഞെടുപ്പ് തൊഴിലാളികൾ മാത്രമല്ല അല്ല മുഴുവൻ ജനതയെ അതിന്റെ പ്രതികരിക്കേണ്ട ഉണ്ട്. കേരളം അല്ല മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് അതിന്റെ ഈ വർഗത്തിനെതിരെ അതിന് പ്രതികരിക്കണം. മണ്ണിൽ അധ്വാനിക്കുന്ന വിഭാഗത്തിന് എന്നെ പുച്ഛമായിട്ട് കാണുന്ന ഈ വർഗത്തിന് അതിനെതിരെ അതിശക്തമായിട്ട് ഉയരും എന്നാണ് എന്റെ വിശ്വാസം.